പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നേപ്പാളി റോട്ടി റെഡിയാക്കാൻ വന്നതാണ്. നല്ല സ്വീറ്റ്, നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയ റോട്ടി റെഡിയാക്കാൻ വന്നതാണ്. അപ്പം ഞാൻ 50 ഗ്രാം ഡാൽഡ എടുത്തു. ഡാൽഡ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാം. ഞാൻ 50 ഗ്രാം ഡാൽഡ 1 കപ്പ് ഷുഗറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ഷുഗറിന് 50 ഗ്രാം ഡാൽഡ എടുത്തു. ഡാൽഡയും ഷുഗറും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈനെ കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നല്ല മെൽട്ടാകുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഡാൽഡ ഉപയോഗിച്ചു. ഞാൻ 1 കപ്പ് ഷുഗറിന് 50 ഗ്രാം നെയ്യോ ഗീയോ എന്തെങ്കിലും അല്ല ഡാൽഡയാണോ നിങ്ങൾക്ക് ഗീയോ യൂസ് ചെയ്യാം. നമ്മൾ ഷുഗറും ഡാൽഡയും നല്ലതുപോലെ മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ച്, മെൽറ്റ് ചെയ്യുന്ന വെച്ചാൽ ഗ്യാസിലൊന്നും വെച്ചിട്ടല്ല, ജസ്റ്റ് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ. പിന്നെ നമുക്ക് ഒരു വേറൊരു പാത്രം എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഓൾറെഡി 3 കപ്പാണ് ഉണ്ടാക്കുന്നത്. 3 കപ്പിന് 1 കപ്പ് ഷുഗർ പറയുമ്പോൾ സോറിയാ മാറിപ്പോയിന്. 1 കപ്പ് ഷുഗർ എടുത്തിന്, പിന്നെ 50 ഗ്രാം ഡാൽഡ എടുത്തിന്. ഇനി ഞാൻ എടുത്തത് ഇതിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ 3 കപ്പ് റൈസ് പൗഡർ എടുക്കുന്നു. ഇത് റൈസ് പൗഡറും ഞാൻ കുറച്ച് ഏലക്കായി പൊടിച്ചതും കൂടി ഇത് ചേർത്തിട്ടുണ്ട്. 3 കപ്പ് റൈസ് പൗഡർ ഇട്ടേക്കുക. ഇത് നൈസ് റൈസ് പൗഡർ 2 തരത്തിലിട്ട്, ഒന്ന് നമ്മൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന നൈസായതും 2 കപ്പ്, പിന്നെ കുറച്ച് നമ്മളെ പുട്ടിനൊക്കെ ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ക്രഷിങ് ടൈപ്പ് അതുപോലത്തെ 1 കപ്പ് 2 കപ്പ് നൈസായ പൗഡറാണ് എടുത്തത്. അങ്ങനെ 3 കപ്പ് റൈസ് പൗഡറും പിന്നെ ഞാൻ 1/2 കപ്പ് നമ്മളെ റവയില്ല റവയും കൂടി 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് എടുക്കാം. നമുക്ക് ദോശമാവിൻ്റെ തിക്നെസ് എടുക്കാൻ പാടില്ല. നമ്മൾ ഇഡ്ഡലീൻ്റെ എല്ലാം ഇതുണ്ടാവുമല്ലോ നല്ല കുറച്ച് തിക്കായിട്ട്, നമ്മൾ കൈ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കും. ഞാൻ എങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ കൂടുതൽ ദോശമാവിൻ്റെ വെള്ളം ആവാൻ പാടില്ല, നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ അതുമല്ല. ഞാൻ കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ അതിൻ്റെ തിക്നെസ്. ഞാൻ പാത്രം ചേഞ്ച് ചെയ്യുന്നതിന് ഓൾറെഡി ഞാൻ ചെറിയ പാത്രം എടുത്തു. അപ്പോൾ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഇതേപോലത്തെ ഒരു ഇതിൽ നമ്മൾ ഒരു നാളുടെ കുഴക്കട്ടൊക്കെ ഉണ്ടാക്കുന്നത് അത് ആ തിക്നെസ്സിലൊന്ന് ആദ്യം കുഴച്ചിട്ട്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നമ്മൾ ഷുഗറും ഡാൽഡയും കൂടി മിക്സ് ചെയ്യാം, അതും കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗറും ഡാൽഡയും മിക്സ് ചെയ്തതും നമ്മളെ റൈസ് പൗഡറും റവയും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മളെ വടയൊക്കെ റെഡിയാക്കുന്ന അതേ തിക്നെസ്സിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. എന്നിട്ട് നമ്മൾ വടേൻ്റെ ആ തിക്നെസ്സിൽ, അപ്പോൾ ഇത് നമ്മൾ 1/2 അവർ അതിന് വെക്കണം. മാവ് റെഡിയാക്കി 1/2 അവർ വെച്ചിട്ട് നമ്മളെ റവയും റൈസ് പൗഡറും എല്ലാം മിക്സായി നല്ല തിക്കാവും. ഓൾറെഡി നമ്മൾ ഇതാ കണ്ട ലൂസായിട്ടാണ് ഇപ്പോൾ ഉള്ള മാവ് കണ്ട. അപ്പോൾ നമ്മൾ ഇതിനെ 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാവോ ഈ ഒരു പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു പാകത്തിൽ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് 1/2 അവർ ഇനി റെസ്റ്റ് ചെയ്യാം. നമ്മളെ കൈയിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാവിങ്ങനെ നമ്മളിങ്ങനെ ഇതായിട്ട് വരണം. ആ ഒരു ഇതിൽ കണ്ടൻസ് ഇതിൽ നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 1/2 അവർ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇത് മാവ് നല്ല തിക്കായി നല്ല സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് 1/2 അവർ കഴിഞ്ഞിട്ട് കാണാം. നമ്മളെ മാവ് ഉണ്ടായി ഇതേപോലെ ഇതാവണം. നമുക്ക് 1/2 അവർ ഇത് നമ്മൾ 1/2 അവർ മേലെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ വെള്ളത്തിന് വേറെ ഇതിൽ പാൽ മിക്സ് ചെയ്യുക, അതുപോലെ നമ്മളെ പഴവും ഇത് നല്ല പഴുത്ത പഴവും നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ഞാൻ അതൊന്നും ചേർത്തില്ല. നമ്മളെ കയ്യിലുള്ള റവയും അരിപ്പൊടിയും പഞ്ചസാരയും കുറച്ച് ഡാലിയും മാത്രം എടുക്കാം. അപ്പം നമുക്കിതിനി റോട്ടി റെഡിയാക്കാം. നമ്മളെ അടുപ്പിലാണ് ഇത് റോട്ടി നമ്മൾ റെഡിയാക്കുന്നത്. ആദ്യം നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചൊരു അതിൻ്റെ സെൻറ്ററിൽ നമ്മളെ എന്തെങ്കിലും ചെറിയൊരു ബൗളോ അങ്ങനത്തെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്നിട്ട് അത് ചുറ്റുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിൻ്റെ പാത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ആക്കി കൊടുക്കുക, ഞാൻ റൗണ്ടായിട്ട് എടുക്കാം. ഓട്ടോമാറ്റിക് ഇത് റൗണ്ടായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ ആ ബൗള് വെച്ചില്ലേ ചെറിയ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ തവയില്ലേ ആ തവ കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക് അത് റൗണ്ടായിട്ട് പൊങ്ങി വരും. അപ്പോൾ നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ച് അതിന് ശേഷം റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു തവേൻ്റെ എന്തെങ്കിലും പീസോ സ്റ്റീലിൻ്റെ തവയില്ല ആ പീസാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ശേഷം റൗണ്ടായി ചെയ്യാൻ വേണ്ടത് ഈസി സിമ്പിളായി ചെയ്യാൻ പറ്റി എടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കും.
നമ്മളെ റെഡ് കളർ ആകുമ്പോൾ നമുക്ക് ഇത് അങ്ങ് എടുത്ത് മാറ്റാം. അതാ ഇങ്ങനെ റെഡ് കളർ ആവുമല്ലോ, ചേഞ്ച് ആവുമല്ലോ, അന്നേരം നമുക്കിത് എടുത്ത് മാറ്റാം. നമ്മൾ ഒരു പീസ് എടുത്ത് നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. നമ്മളിങ്ങനെ ഓൾറെഡി നമ്മൾ റൗണ്ടായി കട്ട് ചെയ്ത ഒരു ഇത് നീളത്തിൽ പോകും. അപ്പം നിങ്ങൾ സൂക്ഷിച്ചെടുത്തിട്ട് വേണം പതുക്കെ പാത്രത്തിൽ വെക്കാം, എന്നാൽ റൗണ്ടായിട്ട് പെർഫെക്റ്റ് കിട്ടും. ഞാൻ ആദ്യം എടുത്തപ്പോൾ ഒരു നീളത്തിൽ പോലെ പോയി, നമ്മൾ ആ ഷേപ്പ് തന്നെ പതുക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ഇതേപോലെ ഇങ്ങനെ എടുക്കണം. ഞാൻ എടുക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കായിട്ടാ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഇതേപോലെ തന്നെ എടുക്കണം. നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം കണ്ടാ ഞാൻ എടുക്കുമ്പോൾ ആദ്യത്തെ എടുത്തപ്പോൾ ഒരു ഷേപ്പിലായിപ്പോയി. ഇതെങ്ങനെ റൗണ്ടായിട്ടിട്ട് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കണം. സിമ്പിളായി നമ്മൾ എടുക്കുമ്പോൾ എപ്പോൾ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ റൗണ്ടായി ഷേപ്പിൽ കിട്ടൂല. നമ്മൾ എടുക്കുമ്പോൾ നല്ല സ്ലോയിൽ എടുക്കണം. നമ്മൾ ഒരു സൈഡ് സൈഡായിട്ട് എടുക്കണം. നിങ്ങൾ എടുക്കുന്ന കണ്ടില്ലേ, നമ്മൾ ഒരു പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എടുക്കാൻ പാടില്ല. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നീളത്തിൽ പോകും. നമ്മൾ ആ റൗണ്ടായിട്ട് ആ ഷേപ്പ് തന്നെ എടുക്കുക. ഇതൊന്ന് നോക്കാം. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. നല്ല നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കും. ആ റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം. നമ്മളിപ്പോൾ ഒരു മൂന്ന് നാല് പീസ് റെഡിയാക്കി എടുത്തു. ഇതാ ഇത്ര സിമ്പിളാന്നാ, നമ്മളൊരു ഹാഫ് ആൻ അവറ് മാവ് റെഡിയാക്കുന്ന ടൈമേ വേണ്ടു. നമുക്ക് ഇങ്ങനെ കൈയിനൊക്കെ ഉണ്ടാക്കുന്നതല്ല, നിങ്ങളൊരു പൈപ്പും ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഇത് മാവ് നിറച്ചിട്ട് ഇങ്ങനെ ആ നമ്മൾ വെച്ചില്ലേ സെൻട്രലേ എന്തെങ്കിലും സ്റ്റീലിൻ്റെ ഒരു പാത്രം, ഒരു ചെറിയ കോപ്പിയോ ബൗളോ എന്തെങ്കിലും പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മാവ് ചെറിയ കുപ്പിയിൽ ഇങ്ങനെ ഓൾസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചില നമ്മൾ പൈപ്പിങ്ങിൻ്റെ ചെറിയ കവറില്ലേ പാലിൻ്റെ കവറോ എന്ന കവറിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒഴിക്കുമ്പോൾ ചൂട് കൊണ്ട് റെഡിയാവുന്നില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ബിരിയാണി ഓൾറെഡി അടുപ്പിലാണ് ഉണ്ടാക്കിയത്, പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അത്ര നമ്മൾ നല്ലോണം തീ നല്ല സിമ്മിൽ നോക്കാൻ പറ്റില്ല, തീ നല്ലതുപോലെ കത്തിച്ച് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. നല്ല തീയിലാ നല്ല പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തീ കത്തിച്ചിട്ട് എടുക്കാം. നല്ല കുറച്ച് തീ കത്തിക്കാണ്ട് ചെയ്യാൻ പാടില്ല. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ഐറ്റം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് സിമ്പിളായി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെ റോട്ടി കംപ്ലീറ്റ് റെഡിയാക്കി എടുത്ത് നമുക്ക് ഇത് പിന്നെ ഇത് ഒരുപാട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഓൾറെഡി മൂന്ന് കപ്പ് അരിപ്പൊടിയും പിന്നെ ഒന്ന് നൈസായി പൊടിച്ചത് രണ്ട് കപ്പും, പിന്നെ നമ്മൾ കുറ്റുപൊടീൻ്റെ ടൈപ്പിൽ അര ഒരു കപ്പും, പിന്നെ നമ്മൾ അരക്കപ്പ് ഇതെടുത്തത് റവയോ എടുത്തത്. സിമ്പിളായി റെഡിയാക്കാൻ പറ്റും. ഒരു ഹാഫ് ആൻ അവർ റെഡിയാക്കും ആ ടൈമിങ്ങേ വേണ്ടു. പിന്നെ ഇത് സൈഡ് ഡിഷായിട്ട് കടല കടല ജസ്റ്റ് തക്കാളിയും സവാളയും കൂടിയിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് താളിച്ചെടുത്താൽ കടല ജസ്റ്റ് ഡ്രൈ ടൈപ്പ്. ഇതിൻ്റെ കൂടെ കടല കറി വേണമെന്നില്ല, അല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് സിമ്പിളാണ് റെഡിയാക്കാൻ പറ്റിയ ഐറ്റം. അപ്പം നിങ്ങൾ ഇതേപോലെ റെഡിയാക്കി നോക്കുക. നേപ്പാളി റോട്ടി ആയത് ഒരു തരത്തിലുള്ള റൗണ്ടായിട്ടുള്ള റെഡിയാക്കുന്ന റോട്ടിയാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ റെഡിയാക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ.